ഹലോ അസ്സലാമു അലൈക്കും. മലപ്പുറം കാക്കയാണ്. തീരെ വെജ്ജ, കാരണം ജലദോഷം പിടിച്ചുകാണ്ടേ ആകെ അമ്പീക്കണു. ഉള്ളത് പറയാലോ. അപ്പൊ എന്നാലും ഇന്ന് ഞമ്മളെ ചെറുക്കൻ വന്നു, ഓനങ്ങൾ കണ്ടുക്കണോ. ഞമ്മളെ ചെങ്ങായിയാണതേ അസറഫ് അല്ലേ, പുകൽത്തി പുകൽത്തിയൊക്കെ അല്ലേ, പൂവത്തി അസറഫ് പൂവത്തി, അതാ ഓന്റെ പേര്. എത്താണ് പഠിച്ചോനെ ഹൗസിലാത്ത നേരത്തെ ഓരോ തമാസ ഇടി പൊട്ടുണ്ട്, നിങ്ങള് കേക്കണുണ്ടാവോ. അപ്പൊ പോന്ന് വന്നിങ്ങനെ എത്താറിയോ. ഓനിപ്പോ ഒരു സംശയം, മലപ്പുറം കാക്ക ദത്താണ് കാസർകോട്ട് നിന്നാണ് കെട്ടിയത്. ദത്താണ് ഇപ്പൊ കാസർകോട്ട് നിന്ന് കെട്ടാൻ കാരണം എന്നാണ് പോൻ വന്നപ്പോ ഓനും ചോദിച്ചു, ഓന്റെ മെമ്പർ നോത്തിണ്ട്, ഓളും ചോദിച്ച്, ഓൾക്ക് അത് അറിയിച്ച് വല്ലാത്ത ആകാംസ. അപ്പൊ അത് ഇവിടൊക്കെ പെണ്ണുണ്ടായിട്ട് കാസർഗോഡൊക്കെ എന്തിനാ പോയത്? അത് ഇങ്ങളെയും തമസുണ്ട്, ഓണും ചെറിയ തമസുണ്ട്, എല്ലാരുടെ താമസവും ഇന്ന് ഞമ്മള് തീർത്തുതരാ. അതായത് കുട്ടിയെ എന്നോട് പറയാ, എന്റെ ബാപ്പ ഒരീസ അങ്ങാടിയിൽ ഇറങ്ങിയാണ്ട് പറഞ്ഞു, ചെറുക്കനെ കൊണ്ട് പെണ്ണിട്ടിച്ചാണ് അയക്കണ്. അപ്പൊ ആൾക്കാര് പറഞ്ഞ പോലോ, അത് എന്നോ അയക്കണ അസിയെ, ഓനിപ്പോ വലിയ കാക്കായില്ലേ, ഓലിപ്പോ ഇതാ പറഞ്ഞത്. അപ്പൊ ബാപ്പാക്ക് ഒന്നും കൂടെയാണ് ഉസാറൂടി. ബാപ്പ എന്നോട് വന്നു കാണ്ട് പറഞ്ഞു, കളിച്ചിറന്നാ പറ്റൂല, പെണ്ണൊന്ന് കെട്ടണം. അപ്പൊ പിന്നെ ഞാൻ എന്ത് പണി ചെയ്തു, ഇതാണ് ഇത് നാട്ടിലൊക്കെ പാട്ടായി. പാട്ടായപ്പോ തെത്തായി അറിയോ, അല്ലെങ്കിലേ പെൺകുട്ടികളെ കൊണ്ട് ഇച്ച് നിക്കപ്പുറത്തില്ല. ഞാനിപ്പോ ഈ ബനിയനും അതേമാതിരി കള്ളിത്തുണി കെട്ടി നടക്കിന്റെ കാര്യത്തെ അറിയോ, കോലം പോലെ നടന്ന പഠിച്ചോനെ, എത്രങ്ങാനും കുട്ടിയാണ് ഇങ്ങനെ എരുത്തിക്കുന്ന എന്നെ കാണൂലോ. എനിക്ക് കോലം പോലെ നടന്നാലും ഞമ്മളെ ബെജാല ബരിയാണ് പ്രേമിച്ച് കാണ്, ഇന്നൊന്ന് പ്രേമിച്ചേരി, ഇന്നൊരു രണ്ടീസെങ്കിലും പ്രേമിച്ചേരി പറഞ്ഞു ബെജാല വരിക. ഇടങ്ങേറിന്റെ അവസ്ഥാകാൻ വേറെ എടുക്കാൻ പോണോ. പിന്നെ ബാപ്പാക്ക് അങ്ങാടിക്ക് ഇറങ്ങാൻ ബെജ്ജ, ബാപ്പാനോട് ചോദ്യം തന്നെ. ഈ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ബാപ്പാനെ പുടിച്ചെടുത്ത് ചോദിച്ചാ, നിങ്ങളെ ചെറുക്കനല്ലേ മലപ്പുറം കാക്കാന്ന്, അപ്പൊ ഞമ്മളെ കൊണ്ട് കല്യാണം പറ്റുമോന്ന് നിങ്ങൾ എന്റെ അപ്പച്ചനോടൊന്ന് പറയോ. സത്യം പറഞ്ഞാൽ ഈ 10-15 വയസ്സായ കുട്ടികൾ ഇപ്പാനെ ബജാല കൂടികാണ്ടി അങ്ങാടിന്നൊക്കെ എന്നെ കെട്ടിച്ചു തരുമോ കെട്ടിച്ചു തരുമോ ചോദിച്ചുമ്പോ ഇപ്പാക്ക് അതൊരു മാനക്കേട്. അങ്ങനെ ഇപ്പൊ അങ്ങാടിക്ക് ഇറങ്ങരുത്. നിർത്തി ആകെപ്പാടൊരു അടങ്ങേറായി, ബേജാറായി. ഇപ്പാന്റെ അവസ്ഥ അതാണെങ്കി ഈ പുതിയാപ്പിള ചെറുക്കൻ അതിന്റെ അവസ്ഥ എന്ത് കാരണം മനസ്സിലാക്കണം. ഇടങ്ങേറിന്റെ ഔത്തായി പഠിച്ചോനെ ദത്താക്കാട്ടില്ല. ഞാൻ പീടിയേക്ക് ഇറക്കൽ ഇറങ്ങലൊക്കെ പറ്റ കമ്മിയായി. പിന്നെ ഇടക്കാലത്ത് കുറച്ച് കൊറോണ കിട്ടിയതുകൊണ്ട് കഴിച്ചിലായി. മാസ്ക് ഇടുമ്പോ ചെലോൽക്കൊന്നും മനസ്സിലറിയില്ല, ആളറിയില്ല. എന്നാലും ഇന്റെ ഒരു സൗന്ദര്യം ഈ ഒരു മുഷ്ടിബലം എന്നൊക്കെ പറഞ്ഞാല് മസിലൊക്കെ കാണുമ്പോ ഇത് മുഖമല്ല മറക്കാൻ പറ്റുള്ളു. മാസ്ക് ഇട്ടാ മസിലൊന്നും അറിയില്ലോ. അപ്പൊ കുട്ടികൾക്ക് ഇത് മനസ്സിലാകാൻ തുടങ്ങി, പക്കെ പതിയെ പതിയെ അങ്ങനെ ഓൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇബലക്കോണ്ടെ ഇടങ്ങേറിന്റെ ഔത്തായി. പിന്നെ എന്നോട് ബാപ്പ എന്നെ പറഞ്ഞേ, ഇജിവിടെ നിന്നാൽ ആരല്ലിട്ട കെട്ടുക, ഇജൊന്ന് അങ്ങോട്ട് വടക്ക് എല്ലാരും കെട്ടേണ്ടി വരും. അപ്പൊ കൊറേ ആയില്ല സ്ഥലം, നമ്മൾ ആകെ 7 സെന്റുള്ളൂ. അങ്ങനെയൊക്കെ പാടായപ്പോ ഞാൻ എത്ത് പണി ചെയ്തു വരജി, വടക്കോ തെക്കോ നിർത്തിയാണ് ഞാൻ വടക്കാണ്ട് പോയി. കാസർകോട്ടേക്ക് നമ്മൾ ആദ്യം കോഴിക്കോട്ടേക്കാ പോയത്. കോഴിക്കോട് പോയി ഞാൻ 1-2 പെരിയിലൊക്കെ കയറി. 1-2 പെരി കയറുമ്പോ തന്നെ ഈ കുട്ടിയാക്കൊക്കെ നമ്മളെ മനസ്സിലാകണ്ട്, മലപ്പുറം കാക്ക ഇന്നെ കെട്ടാൻ വരും ഇന്നെ കെട്ടാൻ വരുന്നു. അപ്പൊ ഇപ്പൊ പറയും ആ കുട്ടിക്ക് വലിയ സുഖമില്ലാത്ത തോന്നുന്നു, ചാടി കളിച്ചിരുന്നു എന്നൊക്കെ പറയും. വല്ല സൂക്കറും ഉണ്ട് കരുതിയാണ്ട് ബാപ്പ, അതും ബാപ്പ സമ്മതിച്ചില്ല. മാത്രമല്ല 4 ആളടിക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കോട് ആലോചിച്ച് മലപ്പുറം വരിക. എല്ലാരും എല്ലാവർക്കും പുടിയാളും ഉണ്ട്, കുട്ടികൾക്ക് ഞാൻ ഓലെ കെട്ടും വേണം. അപ്പോ ഓലൊക്കെ അറിഞ്ഞിട്ട് നിന്റെ കല്യാണം ഉണ്ടാക്കുന്നുണ്ട്. കൊറച്ചുപാടി അങ്ങോട്ട് നീങ്ങി മാഹിക്കാണ് നീങ്ങി, കണ്ണൂര് എത്തിയില്ല, മാഹി എത്തി. ഇച്ച് തോണി കേരളത്തിൽ നിന്ന് മാണ്ട, കേന്ദ്ര ഭരണ പ്രദേശം ആയിക്കോട്ടെ എന്നാ ഞമ്മളറിയില്ല. പക്ഷെ ഇതിപ്പോ ഞമ്മളെ കേരളത്തിൽ തന്നെയാണുള്ളത് കിടക്കണത്, അവിടെ ഞമ്മളെല്ലാവർക്കും അറിയാം. ഒരു 10 ആളെ കണ്ടാലും ഒരു 8 ആക്കും ഞമ്മളറിയാം. ഇവിടുത്തെ കോഴിക്കോടത്തെ അവസ്ഥ പറഞ്ഞാൽ 10 ആളെ കണ്ട 10 ആക്കും ഞമ്മളറിയാം. തേനി ചുരുക്കി പറഞ്ഞാല് ഞമ്മക്ക് അവിടുന്ന് പെണ്ണ് കെട്ടാൻ പറ്റില്ല. മാണകി ചട കെട്ടേനി കണ്ണൂരിൽ നിന്ന് വെച്ച് കെട്ടേനി. പക്ഷെ എന്നാലും ഞമ്മള് പറ്റിയില്ല, പറ്റായല്ല. ഞമ്മളിങ്ങനെ ഏകദേശം ഉറപ്പിച്ച് വരുമ്പോ ഉണ്ടാകും ഏതേലും കുട്ടികള് വന്ന് കാണ്ട്. ഞാൻ അങ്ങനെ നടന്നു പോകണ്ട അടി നടക്കാൻ വച്ചൂല. അപ്പൊ ഞാൻ വല്ല ചാക്കും കെട്ടുക നോക്കുമ്പോ നല്ല ചൊറുക്കും ചൊങ്കുള്ള കുട്ടികളായിക്കാരം. നിങ്ങൾ ഇന്ന് വന്ന് കാണ്ട് പെണ്ണ് കണ്ട് എന്റെ അയലോക്കത്തിൽ നിന്നാണ് നിങ്ങൾ ഓളെ കെട്ടരുത്, ഇന്നെ കെട്ടണം. പറഞ്ഞ കാലിന്റെ ഒട്ടുന്ന് നീച്ചൂല.
ഇത് ഇച്ചാണെങ്കിൽ വല്ലാത്ത മാനക്കേടും. ഈ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മളെ കാലുമ്പോൾ എന്നൊരു കിടക്കുക, ഇതൊക്കെ ഒരു മാനക്കേടായി. അവസാനം ഞാൻ കാസർഗോട്ടേക്ക് നീങ്ങിയപ്പോ അവിടെ ചെറിയൊരാക്കണ്ടേ, ഇനി എന്തായാലും വല്ലാതെ നമ്മളാർക്കും അറിയില്ല. കാസർഗോട്ട് ഇന്നാലെ അടിയിലൊക്കെ അറിയും ജഡ്ജ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി മാസ്ക് ഒക്കെ ഇട്ടുകാണ്ട് പോയിക്കാണ്ടൊക്കെ അങ്ങനെ അവിടുന്ന് ഒരാളെ കിട്ടിയതാണ്. ഞാൻ അവിടുന്ന് എങ്ങനെ അങ്ങനെ ആ പെണ്ണിനെ തന്നെ അവിടെ ഇതേമാതിരി കൊറേ പെണ്ണുങ്ങളുണ്ട്. ഇനി അങ്ങനെ ചില ഓലൊന്നും കച്ചറുണ്ടാക്കിയില്ല. പിന്നെ ചില പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇന്നോട് ഇങ്ങനെ ഓരോ ആക്ഷൻ ഒക്കെ കാട്ടും, ഐ ലവ് യു എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ കജ്ജയിറ്റും കണ്ടിട്ട് കൊറേ ഒന്ന് കാട്ടും. അപ്പൊ ഞാൻ പറയും, മലപ്പുറക്കാര സ്വഭാവം എനിക്ക് അറിയില്ല, ഞങ്ങളെ ഖിലാഫത്തിന്റെ പരിചയമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് മര്യാദക്കും തോണ്ടി എന്നോട് കൊഞ്ചാനും കൊയ്യാനും വരണ്ടെന്ന് പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. അതൊക്കെ ഞാൻ മലപ്പുറം കത്തിയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു പോലെ. അപ്പൊ ഇതിന് വെച്ചൊരു കാര്യം മനസ്സിലായി, കുറച്ചൊക്കെ പേടിയും ഒതുക്കൊക്കെ ഉള്ള കുട്ടികളാണ് കാസർഗോഡുള്ളത്, എന്നാ പിന്നെ അവിടുന്ന് തന്നെ ആക്കാൻ. അങ്ങനെ കുടിക്ക് പറ്റൊരു കുട്ടിനെ അവിടുന്ന് കിട്ടി. എന്നോട് പറയാ, വെറും മഴ വരുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ കാസർഗോഡ് പുതിയാപ്പുഴ ഇവിടെ എത്തണം. അപ്പൊ എന്തായാലും ആകെ ചാറാകും അല്ലെങ്കിൽ. അപ്പൊ എന്തായാലും മക്കളെ, ഇതാണ് നമ്മൾ കാസർഗോഡ് പോയ കഥ. ഒന്നും പാടി നീട്ടിപ്പരത്തൊക്കെ പറയണി, മഴ തമ്മയിച്ചിട്ടില്ല. ഇനിയിപ്പോ എങ്ങനെ നമ്മള് കാസർഗോഡ് നിന്ന് പ്രേമിച്ചേക്കാണോ അതോ അതോ പിന്നെ അവിടുന്ന് കല്യാണം ഉറപ്പിച്ച് പോതൊക്കെയാണോ ഒക്കെ നമ്മള് പറഞ്ഞു തരണ്ട്. പ്രേമിച്ചൊക്കെ ആണെങ്കിൽ നമ്മളെ ലവ് സ്റ്റോറി നമ്മള് പിന്നെ അടുത്തൊരു എപ്പിഡോസ് പറയാം, എപ്പിഡോസിൽ പറഞ്ഞു തരണ്ട്. ആ തന്നെ എപ്പിഡോസിൽ പറഞ്ഞു തരണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.